അമ്മ എന്ത് പണിയാ കാണിച്ചേ? എന്ത് പറ്റി? അമ്മ എന്തിനാ മന്ത്രി മന്ത്രിയോ എസ്കോർട്ട് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ? അമ്മ അതൊന്നും ഇല്ലേ പിന്നെ എന്ത് മുഖ്യമന്ത്രി? എടാ വിനയ, അഞ്ജന പോലും ക്ലിഫ് ഹൗസിലാ താമസിച്ചിരുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങള് ഏത് മുഖ്യമന്ത്രി വന്നാലും അഞ്ജനയുമായിട്ട് താരതമ്യം ചെയ്യും. അങ്ങനെ ഒരു താരതമ്യം നടക്കുമ്പോ എനിക്കെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാക്കിയെടുക്കണ്ടേ മോനെ? ഇപ്പൊ തന്നെ ജനങ്ങൾ എന്ത് വിചാരിക്കും? പുതിയ മുഖ്യമന്ത്രി കൊള്ളാമെന്ന്, അഞ്ജന ചെയ്യാത്തത് പോലും ചെയ്തുവെന്ന്. ആ കസേരയിൽ ഇരിക്കുന്ന ഓരോ നിമിഷവും അഞ്ജന എന്ന ബിംബത്തെ തകർക്കലായിരിക്കും എന്റെ ലക്ഷ്യം. ആ ബിംബം തകർന്നാലേ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് സംസ്ഥാനം ഭരിക്കാൻ പറ്റൂ. നിനക്കറിയാവോ മണ്ടന്മാരായ ജനങ്ങള് ഒരു രാഷ്ട്രീയക്കാരന് മാർക്കിടുന്നത് എങ്ങനെയാണെന്ന്? കീറ ഷർട്ടിട്ട് സൈക്കിളിൽ യാത്ര ചെയ്താൽ അവൻ നല്ല രാഷ്ട്രീയക്കാരൻ, ബെൻസിൽ പോയ അഹങ്കാരി അഴിമതിക്കാരൻ. എന്നാ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ബെൻസിൽ പോകുന്നവനായിരിക്കും. മറ്റവൻ സ്വന്തം ബെങ്ങൾ കിണറ്റി പോയാലും രക്ഷിക്കാൻ ശ്രമിക്കാത്തവനായിരിക്കും. എന്നാലും ജനങ്ങൾക്കത് മതി. അങ്ങനെയുള്ള വിവരദോഷികളുടെ കണ്ണിൽ പൊടിയിടാനാണ് മന്ത്രിമന്ദിരവും എസ്കോർട്ടും ഞാൻ ഉപേക്ഷിച്ചത്. എന്നുവെച്ച് എല്ലാ കൊല്ലവും അതങ്ങനെ ആയിരിക്കില്ല. ക്ലിഫ് ഹൗസും എസ്കോർട്ടും ഒക്കെ കുറച്ചു കഴിയുമ്പോ താനെ തിരിച്ചു വരും. അതെങ്ങനെ? അവിടെയാണ് ബുദ്ധി പ്രയോഗിക്കണമെന്ന് ഞാൻ പറയുന്നത്. കുറെ കഴിയുമ്പോ എന്റെ വീട്ടിൽ വെച്ച് എനിക്ക് നേരെ ഒരു വധശ്രമം ഉണ്ടാവും. എല്ലാം നമ്മൾ അറിയും ചെയ്യുന്ന നാടകങ്ങൾ. പ്രതിയൊന്നും പോലീസ് പിടിക്കില്ല, മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ വീട്ടിൽ താമസിച്ച സുരക്ഷ ഒരുക്കാൻ ബുദ്ധിമുട്ടാണെന്നും അവർ പറയും. പിന്നെ പാർട്ടിയും പോലീസും ഒക്കെ എന്നെ അങ്ങ് നിർബന്ധിക്കും. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ക്ലിഫ് ഹൗസിലേക്ക് മാറും. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ട് മാറുന്നെന്നേ എല്ലാവരും വിചാരിക്കും. അപ്പോഴും എന്റെ ഇമേജ് ഇങ്ങനെ ഉയർന്നു തന്നെ നിൽക്കും. നമ്മുടെ ആവശ്യം നടക്കും, മൈലേജും കൂടും. പിടിച്ചു നിക്കണ്ടേ മോനെ, താപ്പാനകളാ ചുറ്റും. മിനിമം ഒരരിക്കൊമ്പനെങ്കിലും ആവണ്ടേ? സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പോന്നോ? പത്രസമ്മേളനത്തിനൊന്നും വരാൻ എന്താ? എന്തിന്? മുഖ്യമന്ത്രിയുടെ മരുമോളല്ലേ നീ? ഓ, എനിക്ക് വിനയന്റെ ഭാര്യയായ മതി, അല്ലാതെ മുഖ്യമന്ത്രിയുടെ മരുമോളൊന്നും ആവണ്ട. കുശുംബ് ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ. സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോ രാജ്ഭവനിൽ വെച്ച് ഗവർണറുടെ വക ഒരു ചായ സൽക്കാരുണ്ടായിരുന്നു. ഹോ, എന്റെ മോളെ, ഇത്രയും രുചിയുള്ള ഒരു ചായ ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ആ പിന്നെ അണ്ടിപ്പരിപ്പ്, ആ കുരുവില്ലാത്ത മുന്തിരി, ആ പിന്നെ ഏതോ ഒരു പഴം ഉണ്ടായിരുന്നല്ലോ, കിവി. ആ കിവി, അത് തന്നെ. അതൊരു 3-4 kg വാങ്ങണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാഡം, പത്രക്കാര് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു അവര്. പറയാനുള്ളതൊക്കെ ഞാൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണല്ലോ. അവര് ഫീച്ചർ ചെയ്യാൻ വേണ്ടി വന്നതാ. വീട്ടിലെത്തിയ മുഖ്യമന്ത്രിയെ എങ്ങനെ സ്വീകരിച്ചു? എന്തൊക്കെയായിരുന്നു ആദ്യ ദിവസത്തെ പരിപാടികള്? ഓ, വീട്ടിലെത്തിയ മുഖ്യമന്ത്രിയെ ദുർമുഖവുമായിട്ട് മരുമകള് സ്വീകരിച്ചു.